സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ മേ ഹാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചായിരുന്നു നാം നോക്കിയത്. 50% സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ മേ ഹാവ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കൂ. മേ ഉപയോഗിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് 50% സാധ്യത മാത്രമേ കാണൂ. ഈ വീഡിയോയിൽ 100% സാധ്യതയുള്ള ഒരു കാര്യം എങ്ങനെ പറയാമെന്നാണ് നാം നോക്കുന്നത്. അതിനെ നമുക്ക് മസ്റ്റ് ഹാവിനോട് കൂടി വെർബിൻ്റെ V3 ഫോം ഉപയോഗിക്കാം. മസ്റ്റ് ഹാവിനോട് കൂടി വെർബിൻ്റെ V3 ഫോം ഉപയോഗിക്കുമ്പോൾ ആ കാര്യത്തിന് 100% സാധ്യത എന്ന അർത്ഥം ലഭിക്കുന്നു. അവർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം, നീ അത് എടുത്തിട്ടുണ്ടായിരിക്കണം, ഞാൻ അത് കണ്ടിട്ടുണ്ടായിരിക്കണം എന്നീ രീതിയിൽ മസ്റ്റ് ഹാവ് ഉപയോഗിക്കുമ്പോൾ ആ വാക്യത്തിന് 100% സാധ്യത വരുന്നു. സബ്ജക്റ്റിനോട് കൂടി മസ്റ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാചകങ്ങൾ നിർമ്മിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി ഉദാഹരണങ്ങൾ നോക്കാം. ഹി മസ്റ്റ് ഹാവ് സീൻ ഹർ, അവൻ അവളെ കണ്ടിട്ടുണ്ടായിരിക്കണം. ഹി മസ്റ്റ് ഹാവ് സീൻ ഹർ, അവൻ അവളെ കണ്ടിട്ടുണ്ടായിരിക്കണം. ഐ മസ്റ്റ് ഹാവ് ഗോൺ ദർ, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരിക്കണം. ഐ മസ്റ്റ് ഹാവ് ഗോൺ ദർ, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരിക്കണം. ഷീ മസ്റ്റ് ഹാവ് റിട്ടേൺ ദി ലെറ്റർ, അവൾ കത്തെഴുതിയിട്ടുണ്ടായിരിക്കണം. ഷീ മസ്റ്റ് ഹാവ് റിട്ടേൺ ദി ലെറ്റർ, അവൾ കത്തെഴുതിയിട്ടുണ്ടായിരിക്കണം. ദേ മസ്റ്റ് ഹാവ് റീച്ച്ഡ് ദർ, അവർ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കണം. ദേ മസ്റ്റ് ഹാവ് റീച്ച്ഡ് ദർ, അവർ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കണം. വി മസ്റ്റ് ഹാവ് സെഡ് ദാറ്റ്, ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. വി മസ്റ്റ് ഹാവ് സെഡ് ദാറ്റ്, ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. യു മസ്റ്റ് ഹാവ് ബോട്ട് ഇറ്റ്, നീ അത് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. യു മസ്റ്റ് ഹാവ് ബോട്ട് ഇറ്റ്, നീ അത് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഹി മസ്റ്റ് ഹാവ് കോൾഡ് ദം, അവൻ അവരെ വിളിച്ചിട്ടുണ്ടായിരിക്കണം. ഹി മസ്റ്റ് ഹാവ് കോൾഡ് ദം, അവൻ അവരെ വിളിച്ചിട്ടുണ്ടായിരിക്കണം. കൂടുതൽ വാചകങ്ങൾ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.